നമസ്കാരം. ലോകത്തെ നമ്പർ വൺ ഇലക്ട്രിക് ബസ് നിർമ്മാതാക്കൾ ഹെസ് എം ഡി അലക്സ് സ്വിറ്റ്സർലൻഡിനൊപ്പം ട്രാൻസ്പോർട്ട് സെക്രട്ടറി ജ്യോതിലാൽ IAS കൂടിക്കാഴ്ച നടത്തിയപ്പോൾ ഒരു പോസ്റ്റ്. രണ്ടാമത്തേത്, ലോകത്തെ ഏറ്റവും വലിയ ഇലക്ട്രിക് ബസ് നിർമ്മാതാക്കളായ ഹെസിന്റെ പ്ലാന്റിൽ സ്വിറ്റ്സർലൻഡ് സണ്ണി ജോസഫ്, അലക്സ് എം ഡി, സൂസൻ ഫേൺസൂരി എന്നിവർക്കൊപ്പം. മൂന്നാമത്തേത്, കഴിഞ്ഞ ഫൊക്കാന ഫിലാഡൽഫിയ കൺവെൻഷൻ മുഖ്യമന്ത്രിയുടെ റൂമിൽ ഫൊക്കാന വൈസ് പ്രസിഡന്റ് എബ്രാഹം കളത്തിലിനൊപ്പം. ഈ മൂന്ന് ഫേസ്ബുക്ക് പോസ്റ്റുകളും റെജി ലൂക്കോസ് എന്ന പേരുള്ള സ്വയം പ്രഖ്യാപിത മാധ്യമപ്രവർത്തകൻ തൻ്റെ ഫേസ്ബുക്കിലിട്ടതാണ്. അതിലെന്താണ് കാര്യം എന്ന് തോന്നും. ഈ റെജി ലൂക്കോസ് സ്വിറ്റ്സർലൻഡിൽ പോയി ഹെസ് എന്ന് പറയുന്ന കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടറുമായി ചർച്ച ചെയ്തത് എന്താണ് എന്നറിയേണ്ട ചുമതലയും അവകാശവും നമുക്കുണ്ട്. കാരണം ഈ സന്ദർശനത്തിന് തൊട്ടു പിന്നാലെയാണ് കേരള സർക്കാർ ഇ മൊബിലിറ്റി എന്ന പേരിൽ 4,500 കോടിയുടെ ഒരു പദ്ധതി പ്രഖ്യാപിക്കുന്നത്. അതായത് ഉള്ള ബസ് പോലും ഓടാതെ കട്ടപ്പുറത്ത് കിടക്കുന്ന കേരളത്തിൽ ഒരു ബസ്സിന് 2 കോടി രൂപ നിരക്കിൽ 3,000 ഇലക്ട്രിക് ബസ്സുകൾ കൊണ്ടുവരുന്നതിനുള്ള ഒരു പദ്ധതി. ആ പദ്ധതിയെക്കുറിച്ചാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇപ്പോൾ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നത്, വലിയ അഴിമതി സംശയിക്കുന്നത്. ഈ പദ്ധതിയും റെജി ലൂക്കോസ് എന്ന സ്വയം പ്രഖ്യാപിത മാധ്യമ പ്രവർത്തകനും തമ്മിൽ എന്താണ് ബന്ധം? സ്വാഭാവികമായും മുഖ്യമന്ത്രി അധികാരമേറ്റപ്പോൾ പറഞ്ഞ അവതാരങ്ങളുടെ ഗണത്തിൽപ്പെടുത്തേണ്ടി വരും ഈ റെജി ലൂക്കോസിനെയും. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ നിയമസഭാ പ്രസംഗത്തിൽ റെജി ലൂക്കോസിന്റെ പേരെടുത്തു പറഞ്ഞുകൊണ്ട് ഇതാ ഒരു അവതാരം എന്ന് ചൂണ്ടിക്കാട്ടി. വി ഡി സതീശനും ഈ അവതാരത്തെ ചൂണ്ടിക്കാട്ടി. ഈ അവതാരമാണ് കഴിഞ്ഞ ദിവസം എന്നെ തല്ലണം, ഞാൻ ഒരു പൊതുശല്യമാണ്, മറുനാടൻ ഷാജൻ സാമ്പത്തിക കുറ്റവാളിയാണ് എന്നൊക്കെ പ്രഖ്യാപിച്ച് രംഗത്തിറങ്ങിയത്. എന്തിനായിരിക്കും ഈ റെജി ലൂക്കോസ് എന്നോട് ഇത്ര വിരോധം വെച്ച് പുലർത്തുന്നതെന്ന് വ്യക്തമായല്ലോ. റെജിയെ പോലെയുള്ള ചില അവതാരങ്ങളാണ് ഈ നാട്ടിൽ നടക്കുന്ന പല അഴിമതികളുടെയും കമ്മീഷൻ കൈപ്പറ്റുന്ന ഇടനിലക്കാർ. അല്ലെങ്കിൽ സർക്കാർ പറയണം, ഈ ഹെസ് എന്ന് പറയുന്ന കമ്പനിയും കേരള സർക്കാരും തമ്മിലുള്ള കരാറിൽ ഈ റെജി ലൂക്കോസിന് എന്താണ് റോൾ? ഒരു റോളുമില്ലെങ്കിൽ എന്തിനാണ് CPMന്റെ നിരീക്ഷകനായി സ്വയം പ്രഖ്യാപിത മാധ്യമ പ്രവർത്തകനായി വിലസുന്ന ഈ റെജി ലൂക്കോസ് ഇതിന് മുൻപ് പോയി ഇവരോട് ചർച്ച നടത്തിയത്? സർക്കാരിൻ്റെ പ്രതിനിധിയാണോ? അല്ലെങ്കിൽ പിന്നെ എന്തിനാണ് റെജി ലൂക്കോസ് ഇവിടെ പോയി ചർച്ച നടത്തിയത്? ലോകത്തുള്ള ആർക്കെങ്കിലും പോയി കേരളത്തിന് പോലും 3,000 കോടിയുടെ വാഹനം വാങ്ങുന്ന ഒരു കമ്പനിയുടെ MDയെ പോയി കാണുമോ? ആരാണ് ഈ റെജി ലൂക്കോസ് എന്ന് പരിശോധിച്ചാൽ മാത്രമേ ഈ ചർച്ച പൂർത്തിയാകൂ. അതിനു മുൻപ് ഞാനൊരു കാര്യം പറയട്ടെ, മറുനാടൻ്റെയും എൻ്റെയും ശത്രുക്കൾ ഇങ്ങനെയൊക്കെ ഉള്ളവരാ, ഒരിക്കലും കണ്ടിട്ട് പോലും ഉള്ളവരാവില്ല. അവർ അവരുടെ കുതന്ത്രങ്ങളും അവരുടെ ബന്ധങ്ങളും ഉപയോഗിച്ച് ചില കച്ചവടങ്ങൾ ഉറപ്പിക്കുകയും ചില തിരിമറികൾക്ക് കൂട്ടുനിൽക്കുകയും ചെയ്യുമ്പോൾ അതൊക്കെ കണ്ടെത്തി പുറത്ത് വിളിച്ചു പറയുമ്പോൾ അവർ ശത്രുവാകുന്നു. ഇവിടെ റെജി ലൂക്കോസിന് എന്നോടുള്ള വിരോധം അദ്ദേഹത്തിന് ഇത്തരം ഇടപാടുകൾ മറുനാടനിലൂടെ വാർത്തയാക്കുന്നത് കൊണ്ടാണ്. മറ്റൊരു വിരോധവുമില്ല. എനിക്കെതിരെയും മറുനാടനെതിരെയും ബഹളം വെക്കുന്ന മിക്കവരും തന്നെ, ഒന്നുകിൽ പാവങ്ങൾ അടിമകൾ, അറിയില്ല, പാർട്ടി നേതാക്കളും ഇത്തരം അവതാരങ്ങളും പറയുന്നത് വിശ്വസിക്കുന്നവരാ, അല്ലെങ്കിൽ വ്യക്തമായ താല്പര്യമുള്ള അവതാരങ്ങളോ അവരുമായി ബന്ധപ്പെട്ടവരോ ആണ്. അതുകൊണ്ട് ഇത്തരം ശത്രുക്കളോട് മറുനാടന് ഭയമില്ല, ആശങ്കയില്ല. ഇങ്ങനത്തെ ശത്രുക്കൾ ഉണ്ടാവുന്നതാണ് മറുനാടിൻ്റെയും എൻ്റെയും വിജയവും വളർച്ചയും. ഇനി നമുക്ക് റെജി ലൂക്കോസ് ആരാണെന്ന് നോക്കാം. അദ്ദേഹം കേരളത്തിലെ ചെറുകിട ചാനലുകളിൽ, അതായത് മംഗളം, കൈരളി, ജയ്ഹിന്ദ്, ജനൻ TV, റിപ്പോർട്ടർ തുടങ്ങിയ ചെറുകിട ചാനലുകളിൽ സ്ഥിരമായി ചാനൽ ചർച്ചയിൽ പങ്കെടുക്കുന്ന ഒരു സ്വയം പ്രഖ്യാപിത മാധ്യമ പ്രവർത്തകനാണ്. അദ്ദേഹം മാധ്യമ പ്രവർത്തകൻ എന്ന് പറയാറുണ്ട്, ഒപ്പം രാഷ്ട്രീയ നിരീക്ഷകൻ എന്ന് പറയാറുണ്ട്. അദ്ദേഹം എവിടെയാണ് മാധ്യമ പ്രവർത്തനം നടത്തിയത് എന്ന് അറിയാവുന്ന ആരെയും ഇതുവരെ കണ്ടെത്താൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല. അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം. പിന്നെ നിരീക്ഷകൻ എന്ന് പറയുന്നത് ശരിയല്ല, ഇടത് അടിമ എന്നാണ് പറയേണ്ടത്. എന്നാൽ ഇയാൾ യഥാർത്ഥത്തിൽ ഇടതടിമയാണോ? അല്ല. ഇദ്ദേഹം ഈ പിണറായി വിജയൻ സർക്കാർ അധികാരത്തിൽ വരുന്നതുവരെ ഒരു രാഷ്ട്രീയ ബന്ധവുമില്ലാത്ത, ആകപ്പാടെ അദ്ദേഹത്തിന് അറിയാവുന്നത് കരുണാകരൻ്റെ വിശ്വസ്തനായിരുന്ന ഒരു ശങ്കരൻ, ആരോഗ്യമന്ത്രിയാണ് ശങ്കരനുണ്ട്, ശങ്കരൻ മാത്രമായിരുന്നു ഇയാളുടെ ഏക പരിചയക്കാരൻ. കോഴിക്കോട് വെച്ചെന്തോ ഒരു ഫ്രാഞ്ചൈസിക്ക് പോയപ്പോൾ ഉണ്ടായ പരിചയമാണ്. KF കാലിത്തീറ്റയുടെ മറ്റോ ഫ്രാഞ്ചൈസി നടത്തിയിരുന്ന കാലത്ത്.
ഇദ്ദേഹം കോട്ടയത്ത് നീണ്ടൂർ എന്ന് പറയുന്ന സ്ഥലത്തിന് തൊട്ടടുത്ത് ഉള്ള ഒരു മനുഷ്യൻ, സാധാരണ കുടുംബത്തിലെ സാധാരണ മനുഷ്യൻ, പ്രത്യേകിച്ച് തൊഴിലും കൂലിയും വേലയൊന്നുമില്ലാതെ ജീവിച്ചിരുന്ന അനേകം ചെറുപ്പക്കാരിൽ ഒരാൾ, കുറ്റമൊന്നുമല്ല. ഒരു നവാബ് രാജേന്ദ്രനെ കുറിച്ച് ഏഷ്യാനെറ്റിൽ ഒരു ഡോക്യുമെന്ററി ചെയ്യാൻ അദ്ദേഹം നേതൃത്വം കൊടുത്തു. ഒരു ചെറിയ ഫണ്ട് അദ്ദേഹവുമായി കൈപ്പറ്റി കെട്ടി, അത് ചെയ്തു കൊടുത്ത ആദ്യത്തെ തൊഴിൽ. പിന്നത് ആനയെക്കുറിച്ച് ഒരു ഡോക്യുമെന്ററി ചെയ്തു. ഇത് രണ്ടുമാണ് അദ്ദേഹത്തിൻ്റെ ജീവിതം. ഈ ആനയെക്കുറിച്ച് ഡോക്യുമെന്ററി ചെയ്യാൻ അദ്ദേഹം സമീപിച്ചത് 12 ആനകളുള്ള കോട്ടയത്തെ ഒരു 100 ഏക്കറിലധികം സ്വത്തുള്ള ഒരു വലിയ സമ്പന്നൻ, വാളക്കയം എബ്രഹാം തോമസ് എന്ന് പറയും. വലിയ ഒരു പെക്യൂലിയർ നേച്ചറാണ്, ആനയും തൂക്കമൊക്കെ ഉള്ള മനുഷ്യനാണ്. അവിടെ വച്ചാണ് ഈ ആന ഡോക്യുമെൻ്ററി പരിപാടി. ഇതിൻ്റെ ഭാഗമായി ആനയ്ക്ക് തേക്കടിയിൽ ആന സവാരി കൊടുക്കാമെന്ന് പറഞ്ഞ് പൈസ മേടിക്കുകയും പോവുകയൊക്കെ ചെയ്തിട്ട് വലിയ കേസും ബഹളവും ഒടുവിൽ തോക്ക് വരെ എടുത്തു എന്ന് പറഞ്ഞ പാവപ്പെട്ട മനുഷ്യൻ മരിച്ചു പോയത് ഇന്നാണ് പറഞ്ഞു കേൾക്കുന്നതാണ് കേട്ടോ. ഞാൻ രേഖകളനുസരിച്ച് പരിശോധിച്ചതിൽ അവർ ഈ ഇടപാടുമായി ബന്ധപ്പെട്ട് നിന്നവർ എന്നോട് പറഞ്ഞ് റെക്കോർഡ് ചെയ്ത് വെച്ചതാണ്. എന്തായാലും അതിനിടയിൽ സഹോദരനോ സഹോദരിയോ എങ്ങാണ്ട് അമേരിക്കയിലുള്ളപ്പോൾ ഒന്ന് അമേരിക്ക സന്ദർശിക്കാൻ പോയി. ഏതാണ്ട് ഒരു വർഷത്തോളം അമേരിക്കയിൽ തങ്ങി തിരിച്ചു വരുന്നത് സമ്പന്നനായാണ്. അങ്ങനെ അദ്ദേഹം കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലും ഒരു ചെരുപ്പ് കട ആരംഭിച്ചു. നന്നായിട്ട് സംസാരിക്കാൻ അറിയാം, പെരുമാറാൻ അറിയാം. അങ്ങനെ ജീവിച്ചു പോകുന്ന ഒരു മനുഷ്യൻ, അതിനപ്പുറത്തേക്കൊന്നുമില്ല. പക്ഷേ പിണറായി വിജയൻ സർക്കാർ അധികാരത്തിൽ വന്നപ്പോഴത്തേക്കും പൊടുന്നനെ അദ്ദേഹം പ്രത്യക്ഷപ്പെടുന്നു. CPMൻ്റെ ന്യായീകരണത്തിന് വേണ്ടി രംഗത്ത് വരുന്നു. പിന്നെ നമ്മൾ കാണുന്നത് ഇദ്ദേഹം ഇറ്റലിയിൽ പോകുന്നു, അയർലൻഡിൽ പോകുന്നു, അമേരിക്കയിൽ പോകുന്നു തുടങ്ങിയ പോസ്റ്റുകളാണ്. ഇതിനൊക്കെ അദ്ദേഹം കമ്മീഷൻ കൈപ്പറ്റിയെന്നോ തട്ടിപ്പ് നടത്തിയെന്നോ എനിക്കറിയില്ല. പക്ഷേ CPMമായി ഒരു ബന്ധവുമില്ലായിരുന്ന, SFIയിൽ പ്രവർത്തിക്കുകയോ കമ്മ്യൂണിസ്റ്റ് ബന്ധം സ്ഥാപിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ലാത്ത ഒരു മനുഷ്യൻ, അദ്ദേഹം പെട്ടെന്ന് ചെറുകിട ചാനലുകളിൽ CPMൻ്റെയും പിണറായി വിജയൻ്റെയും കാവൽക്കാരനായി വന്നതിൻ്റെ രഹസ്യം അന്വേഷിക്കുമ്പോൾ ഈ ഹെസ്സിലേക്കുള്ള ദൂരം നമ്മൾ കണ്ടെത്തുന്നു. എന്നോട് ഒരു പ്രമുഖ മാധ്യമ പ്രവർത്തകൻ റജിലൂക്കോസിനെ കുറിച്ച് പറഞ്ഞത് ഇതൊരു പരാജയപ്പെട്ട അവതാരമാണെന്ന. അനേകം അവതാരങ്ങളുണ്ട്, പല ഇടപാടുകളും നടത്തി ലാഭം കൊയ്യുന്നവർ, അത്തരം ലാഭങ്ങളൊക്കെ കൊയ്തോ എന്ന് ഉറപ്പില്ല, ഒരു പരാജയപ്പെട്ട അവതാരമാണെന്ന്. അദ്ദേഹം എന്തുമാവട്ടെ, എന്തുതരം അവതാരപ്പണയും ചെയ്യട്ടെ, എനിക്കൊരു പരാതിയുമില്ല. പക്ഷെ എന്നോട് വിരോധം പുലർത്തുന്നതും ഇത്തരത്തിലുള്ള നട്ടാൽ കിളുക്കാത്ത നുണ പറയുന്നതും ഈ ഒരൊറ്റ കാരണം കൊണ്ടാണ് ഈ ഹെസ് അടക്കമുള്ള അദ്ദേഹത്തിൻ്റെ നിയമവിരുദ്ധമായ ബന്ധത്തെക്കുറിച്ച് വാർത്ത എഴുതി എന്നതുകൊണ്ട്. മറുനാടൻ ഇത്തരം ശത്രുക്കൾ സ്ഥിരമാണ്, പതിവാണ്. ഇനിയും ഇതൊക്കെ ഉണ്ടാവുമെന്നറിയാം. പക്ഷേ സത്യം പറഞ്ഞുകൊണ്ടേയിരിക്കും, പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ഈ തൊഴിൽ ചെയ്യുന്നിടത്തോളം കാലം സത്യത്തോട് ഒരു കോംപ്രമൈസും ചെയ്യാൻ പദ്ധതിയില്ല. അടിമപ്പണി ചെയ്യുന്നതിനോ പ്രതിഫലം വാങ്ങിക്കൊണ്ട് നുണയെഴുതുന്നതിനോ അനേകം പേരുള്ളപ്പോൾ അങ്ങനെ ചെയ്യണ്ട എന്ന തീരുമാനം ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെ ബോധപൂർവം ശത്രുക്കളെ കണ്ടെത്തിക്കൊണ്ടിരിക്കുന്നത്.